Hello. Now, whatever we have done so far, I have written here form to be plus present participle. That means to be plus ing of the main verb. That is, am, are. The moment to be the present forms are. Could main verb in the avasanam ing help to tell you about the present participle. But I am taking, you are taking, he is taking. Distribution. എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ ആം, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ആർ, തേർഡ് പേഴ്സൺ സിംഗുലർ ഈസ്, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ആർ, തേർഡ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ ആർ, തേർഡ് പേഴ്സൺ പ്ലൂറൽ ആർ. ദേ എന്ന് പറയുന്ന ഏത് ഒന്നിലധികം നൗൺസിന് പകരം നിൽക്കില്ല. ഉദാഹരണത്തിന് ഉദാഹരണം ഫ്രണ്ട്സ്, ബോയ്സ്, ബോയ് ആൻഡ് ഗേൾ, മാൻ ആൻഡ് വുമൺ, ഇതൊക്കെ ദേ ആണ്. ട്രീസ് ദേ, അതാണ് ദേ. നിങ്ങൾ എവിടുന്ന ദേ വന്നത്? ദേ ഇസ് പ്രോനൗൺ, തേർഡ് പേഴ്സൺ പ്രോനൗൺ പ്ലൂറലാണ്. തേർഡ് പേഴ്സൺ്റെ ഹീ ഷീ എന്നുള്ളത് തേർഡ് പേഴ്സൺ പ്രോനൗൺ സിംഗുലർ. ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ പോലെ ഇത് ഈ സീരീസ് ഓഫ് ലെക്ചേഴ്സിനകത്ത് ഇതിനെപ്പറ്റിയെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത്രയും നോക്കിയാൽ മതി. ഇംഗ്ലീഷ് പ്രൊനൗൺസ്, ഇംഗ്ലീഷ് ഗ്രാമർ ട്യൂട്ടോറിയൽസ് ബൈ പ്രൊഫസർ തോമസ് മാത്യു, എന്നിട്ട് ഇംഗ്ലീഷ് പ്രൊനൗൺസ്. ഇപ്പം അതിനകത്തുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് എല്ലാം പറയുന്നുണ്ട് പ്രൊനൗൺസ്. സമയം അതായത് നോക്കുക. ഇനി നെഗറ്റീവ് ഉണ്ട്, ഐ ആം നോട്ട്. ഇവിടെ മാത്രം ഐ എം നോട്ട്, ബാക്കിയെല്ലാം ഈസിൻറ്റ്, ആറിൻറ്റ്, ഇത്രയും ഓക്കെ. ഇനി നാലാമത്തെ നമ്പർ സ്റ്റെപ്പ് എന്താ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായത്, കാരണം ഇവിടെ ടു മെമ്പർ വെർബാണിത്. സിംഗിൾ മെമ്പർ വെർബ് അല്ലെ, ബാച്ചിലർ വെർബാകുമ്പോഴാണ് ബുദ്ധിമുട്ടല്ല. ഇത് സിംഗിൾ ടു മെമ്പേഴ്സ് ആണ്. അപ്പം അതുകൊണ്ട് അതുമില്ല, ഈസ് ആം ആർ ഇവർ നോട്ടിൻ്റെ ഫ്രണ്ടാണ്, അത് നമ്മൾ കണ്ടു കഴിയും. അല്ലേ, ഇതിന് ഈ ഈസ് ആം ആർന്ന് വേറെ പേരുണ്ട്. എന്നാൽ ഞാൻ പറയും ഡൂവിൻ്റെ ഓക്സിലറി എന്ന് പറയും, ഹെൽപ്പിംഗ്. അത് തൽക്കാലം നമുക്ക് ആ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പം ഇനി നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്ന ചോദിച്ചാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാൽ സിമ്പിൾ, നമ്മുടെ അതേ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത അതേ പ്രിൻസിപ്പിൾ. ഇൻവേർഷൻ, ഒരു സബ്ജക്ട് ഒരു വെർബിനകത്ത് ഒന്നിലധികം അംഗങ്ങളുണ്ടെങ്കിൽ അല്ലെ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ആ പാർട്ട് എടുത്ത് സബ്ജക്റ്റിന് മുമ്പേ ഇട്ടാൽ ഇത് ക്വസ്റ്റ്യനായി. അതിനാണ് ഇൻവേർഷൻ എന്ന് പറഞ്ഞത്, സബ്ജക്ട് വെർബ് എക്സ്ചേഞ്ച്. അങ്ങനെയാണ്. ഉദാഹരണം ഉദാഹരണം പറയുമ്പോൾ അറിയാമല്ലോ, ഹീ ഈസ് റീഡിങ്. എന്നാൽ ഇതിൽ നിന്നൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. എന്നാ ചെയ്യണം? ഇപ്പോൾ ഇവിടെ വെർബ് രണ്ട് ഭാഗം നോക്കണം. ഇപ്പം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു, ആദ്യത്തെ ഭാഗം എടുത്ത് സബ്ജക്റ്റിന് മുമ്പേ എഴുതുക, ഈസ് ഹീ റീഡിങ്. ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഐ ആം റീഡിങ്. പ്രശ്നം എങ്ങനെയായിരിക്കും? ആർ യു റീഡിങ്? ആം ഐ റീഡിങ്ങിന് തന്നെ ചോദിക്കുകയല്ലോ. അപ്പം ഐ ആം റീഡിംഗ് എന്ന് പറയുമ്പോൾ വേറൊരാളെ എന്നോട് ചോദിക്കുകയല്ലേ. അപ്പം ആർ യു റീഡിങ് അല്ലേ? ദേ ആർ പ്ലക്കിംഗ് മാംഗോസ്. ആർ ദേ പ്ലക്കിംഗ് മാംഗോസ്? സിമ്പിൾ മെക്കാനിസം. വെൻ ദ വെർബ് ഹാസ് ഗോട്ട് ടു മെമ്പേഴ്സ്, ടേക്ക് ദ ഫസ്റ്റ് മെമ്പർ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സബ്ജക്ട്. അതായത് സബ്ജക്ട് മുമ്പേ ഇടുക. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. ആർ ദേ പ്ലേയിങ് ഫുട്ബോൾ? ക്വസ്റ്റ്യൻ എന്താ? യെസ്, ആൻസർ യെസ് ഓർ നോ. ദേ ആർ സ്ലീപ്പിംഗ്. ആർ ദേ സ്ലീപ്പിംഗ്? ഒരു പാട്ടില്ലേ, ആർ യു സ്ലീപ്പിംഗ്, ആർ യു സ്ലീപ്പിംഗ് മേരി ജോൺ, മേരി ജോൺ, ഇങ്ങനെ പാട്ടില്ലേ. അതുപോലെ പീപ്പിൾ ആർ റീഡിങ് ന്യൂസ് പേപ്പേഴ്സ്. ആർ ദ പീപ്പിൾ റീഡിങ് ന്യൂസ് പേപ്പേഴ്സ്? സിമ്പിൾ, ആ സിമ്പിൾ ആസ് ദാറ്റ്. ഇനി സ്റ്റുഡൻസ് ആർ ഷൗട്ടിംഗ്. ആർ ദ സ്റ്റുഡൻസ് ഷൗട്ടിംഗ്? ദ ടീച്ചേഴ്സ് ആർ ടേക്കിംഗ് ക്ലാസ്സസ്. ആർ ദ ടീച്ചേഴ്സ് ടേക്കിംഗ് ക്ലാസ്സസ്? പിന്നെ
the young men are running. Are the young men running? Are young men running? Then squirrels. The squirrels are climbing the trees. Are the squirrels climbing the trees? Then what else? The dogs are barking. Are the dogs barking? So, simple. Now next one. Next is WH questions. WH questions. Then we have the bear working. Question bad question. Q W Q. Question bad question. Look, Q W Q or anything. Question bad one. Another one. Another one. Question bad. Ali X question no. X question. X. കാരണം എന്താ X ആണ് നമുക്ക് ആൻസർ ആയിട്ട് വേണ്ടത്. അതുകൊണ്ടാണ് X question. എങ്ങനെ വേണം നമ്മൾ പറയാം WH question അല്ലെങ്കിൽ X question അല്ലെങ്കിൽ question word question. സെയിം തിങ് ചിലപ്പം പലരും ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പലതും പല രീതിയിൽ ചോദിച്ചതായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഓക്കെ റൈറ്റ്. ഇനി എന്ത് ചെയ്യണം? കമ ഹി ഈസ് ഈറ്റിംഗ് റൈസ്. ഹി ഈസ് ഈറ്റിംഗ് ബ്രെഡ്. ഓക്കെ bread question. Now you have to write a WH question on this. And the WH words in the list are normally what, when, where, why, who, whose, whom, how, how far, how long, how much, how many. The long question word and question words ആണ് ഇംഗ്ലീഷിൽ. ഇപ്പം ഇങ്ങനൊരു സെൻറ്റൻസ് കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ വേർഡാണ്. മീൻസ് ഇതിന് ചേരുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ്. ഇതുപോലെ വേർഡ് എല്ലാം കഴിഞ്ഞല്ലോ ദേശം എന്ന ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ വേർഡ് എന്ന് വെച്ചാൽ എന്താണ്? ഉദാഹരണത്തിന് ഹിയർ എന്നിരിക്കുകയാണ്. ഹി ഈസ് ഈറ്റിംഗ് ആപ്പിൾസ്. ഒത്തിരി ആപ്പിൾ തിന്നതൊരു മനുഷ്യനാണ്. ഹി ഈസ് ഈറ്റിംഗ് ആപ്പിൾസ്. നമുക്ക് ആപ്പിൾസ് ഉത്തരമായിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം എന്ത് ചെയ്യും? ആപ്പിൾസിന് നമ്മൾ റൗണ്ട് ഔട്ട് ചെയ്തു. നിൻ്റെ ക്വസ്റ്റ്യൻ വേണ്ട നമുക്ക് അറിയാം വാട്ട് എന്തെന്നാണ്. എന്ത് ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ട് ഭാഗങ്ങളുണ്ട്. അതിനെ ആദ്യം ഇടുക. ഇപ്പം ഈസ് ഹി eating what? And apple var nam what edike. What is next? Where are rule and law? WH words. WH question should begin with WH words. Other question word questions thodangana question word undayirikkanam. Thodutha question word and idha ipo idane edukku. What is he eating? Question mark. What is he eating? So, question mark into uttara kattirunna exam. Exam mark. What is he eating? He is eating apples. He is going to the Himalayas. They are going to the Himalayas. They are plural. They are going to the Himalayas. Okay. Himalayas എന്നുള്ള ഉത്തരം കിട്ടത്തക്ക രീതിയിൽ ഒരു ചോദ്യം ചോദിക്കണം. അപ്പം ഇത് സ്ഥലമാണ്. പ്ലേസ്. പ്ലേസിന് നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേണ്ടെന്നോ വേ. അപ്പം വേറെ ഇവിടെ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പം ഇത് ഈ സെൻറ്റൻസ് ഇങ്ങനെയായി. ദേ ആർ ഗോയിങ് വേർ. ഇനി ക്വസ്റ്റ്യൻ ഫോം എന്നാ? ബേസിക് ക്വസ്റ്റ്യൻ ഫോം. യെസ് ഓർ നോ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ബേസിക് ക്വസ്റ്റ്യൻ ഫോം. എന്ത് ചെയ്യണം? വെർബിൽ ഒന്നിലധികം അംഗങ്ങളുണ്ടെങ്കിൽ ആദ്യത്തെ അംഗത്തിനെ എടുത്ത് സബ്ജക്റ്റിന് മുമ്പേ ഇടുക.
ഇവിടെയായി അപ്പം ആർ ദേ ഗോയിങ് വേർ ഇനി വാട്ട് ഇസ് ദ നെക്സ്റ്റ് പോയിന്റ് question where question should begin with a question where so he was where edutha aadiya kudukku penalum where are they going question edumba question mark edan markeru this is very important point edhu question edhiyalum question mark edan markeru okay അങ്ങനെയാണ് ചെയ്തു. ഇനി അങ്ങനെ ഏത് സെന്റൻസ് എടുത്താലും നമുക്ക് ക്വസ്റ്റ്യൻ ഹീസ് ലീവിംഗ് അറ്റ് ഹീസ് ലീവിംഗ് ഇൻ ദ മോർണിംഗ് ഹീ ഈസ് ലീവിംഗ് ഇൻ ദ മോർണിംഗ് ക്വസ്റ്റ്യൻ വേർഡ് എന്നായിരിക്കും ടൈം when ഇവിടെ മാറ്റാൻ എന്നാ ഈസ് ഹി ലീവിംഗ് ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം കണ്ടുക വെൻ ഈസ് ഹി ലീവിംഗ് വെൻ ഈസ് ഹി ലീവിംഗ് അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഏത് സെന്റൻസ് വേണം നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ കാരണം പാസീവ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഇതൊക്കെ വരുമ്പം ഇത് തിരിച്ചെഴുതും റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്നെങ്കിലും നമുക്ക് ചിലപ്പോൾ ചിലതൊക്കെ മനസ്സിലാകുള്ളൂ അതുകൊണ്ടാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് എന്നറിയാൻ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ ഇല്ലാതാക്കുന്നത് അറിയാൻ പറ്റും ഒരു ഉദാഹരണം അല്ലെങ്കിൽ അത് പിന്നെ പറയാം അതാണ് നല്ലത് ഇതെല്ലാം കൂടെ പറഞ്ഞ് ഞങ്ങൾ വിഷമം വരുത്തുന്നത് മനസ്സിലായില്ല സംഗതി ക്ലിയറായില്ലേ അത്ര എന്തൊക്കെ കഴിഞ്ഞു ഫോം ഡിസ്ട്രിബ്യൂഷൻ നെഗറ്റീവ് എസ് എന്ന ക്വസ്റ്റ്യൻ W is a question. Perfect. Bye.